എല്ലാവർക്കും KPS വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ പരിസരത്തുള്ള ചെറുതും വലുതുമായിട്ടുള്ള പലതരം സസ്യത്തെ പറ്റിയാണ്. പല സസ്യങ്ങളും വളരെയധികം ഉപകാരമുള്ളവയാണ്. പക്ഷേ അതിനെപ്പറ്റി നമ്മൾ വലിയ ധാരണയില്ലാതെ പോകുന്നു. കാരണം നമ്മൾ അറിയാതെ അതിനെ നശിപ്പിച്ചു കളയുന്നു. നമ്മുടെ പരിസരത്തുള്ള ഒന്ന് രണ്ട് ചെടികളുടെ മഹത്വം ഒരു പുൽച്ചെടി പോലും നമ്മൾ നിസ്സാരമായി കാണരുത്. വളരെ ഉപകാരമുള്ള സസ്യത്തെപ്പറ്റി ഇന്ന് പരിചയപ്പെടാം. ഇതിൽ കാണുന്ന ഈ സസ്യത്തെ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലാ വീടുകളിൽ സർവ്വസാധാരണയായി കാണാറുള്ള ഒന്നാണിത്. ഇതിൻ്റെ ഗുണം അറിഞ്ഞാൽ നമ്മൾ പലരും അതിശയിച്ചു പോകും. ഇത് പല പേരുകളിലായാണ് അറിയപ്പെടുന്നത്. ചില ഭാഗത്തൊക്കെ വഴനയില എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ നല്ല സുഗന്ധമുള്ളതാണ്. കറുവയില ഫാമിലിയിൽപ്പെട്ട ഒരു സസ്യമാണിത്. കറുവപ്പെട്ട ഇനം തന്നെയാണ്. പക്ഷേങ്കിൽ പലതരത്തിലുള്ള ചെടികളിലും കാണാവുന്നൊരു നല്ല ചെടിയാണ്, നല്ല ഐറ്റമാണിത്. കറുവപ്പെട്ട എടുക്കുന്ന കറുവാ ചെടിയുണ്ട്. അതുകൂടാതെ സർവ്വസുഗന്ധി, ഗാമ്പു, ഇതിനു പുറമെയാണ് വഴനയില. ഇതൊരു വലിയ മരമാണ്. ചില നാട്ടുകാരൊക്കെ തരളി എന്നൊരു പലഹാരം ഉണ്ടാക്കുന്നത് ഇതിൽ നിന്നാണ്. ഇതിനെ കൊണ്ടാണ് വഴനയിലയിൽ ചുറ്റിയാണ് ഉണ്ടാക്കുന്നത്. ആളുകൾക്ക് ഒക്കെ ഇത് രണ്ട് ഇലയും തമ്മിൽ മാറിപ്പോകാറുണ്ട്. കറുവാപ്പട്ട ഇലയും ഈ ഇലയും വേറൊരു സുഗന്ധി എന്ന് പറഞ്ഞ ഇല ഉണ്ട്, അതും കൂടി മാറിപ്പോകാറുണ്ട്. അപ്പോൾ ഈ കറുവാപ്പട്ട ഇല വായിട്ട് ചവച്ചാൽ അതിനല്പം എരിവും മധുരവുമാണ്. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അതിനെ മനസ്സിലാക്കാം. പക്ഷേങ്കിൽ ചെറിയ ഇലയാണ് വയനയില. ബിരിയാണിയിൽ ഫ്ലേവർ ആക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇലകൾ ഉണക്കിയിട്ടാണ് ബേ ലീഫ് എന്നും പറയും. അതിനെ കൊണ്ട് ഏവർക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ ടീ ഉണ്ടാക്കാൻ പറ്റും. കൂടാതെ പല്ല് വെളുപ്പിക്കാൻ അതിൻ്റെ ഇല കത്തിച്ച് കരിച്ച് പൊടിയെടുത്തിട്ട് തേക്കാവുന്നതാണ്. ഇതിനെ കൊണ്ട് സോപ്പ്, ഷാമ്പു, മറ്റുള്ള തലയിൽ തേക്കുന്ന വൈറ്റമിൻ എയും സിയും ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ. ഇതിൽ വാതരോഗങ്ങൾക്കും ശരീരവേദനകൾക്കും ജോയിന്റുകളിൽ ഉണ്ടാകുന്ന വേദനകൾക്കും നീർക്കെട്ട്, ദഹന പ്രശ്നങ്ങൾ ഇതിനെല്ലാം തന്നെ പരിഹാരമാണ്. കൂടാതെ പൊട്ടാസ്യത്തിന്റെ അളവ് കൂടുതൽ ആയതുകൊണ്ട് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ ഇതിൻ്റെ ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ വഴന ഇലയുണ്ടെങ്കിൽ ഷാമ്പു, ഫേസ് വാഷ് ഇതൊക്കെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മൾക്ക് സമയം കളയേണ്ട, ഉണ്ടാക്കുന്നത് കാണാം. ഈ ചപ്പ് പറിച്ച് കൊണ്ടുപോയിട്ട് ഇതൊരു വേറെ ഒരു ഇനം വയന ഇലയാണ്. അത് നമ്മൾ വേലീഫ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ബിരിയാണി ഇടുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് ഉണ്ടാക്കാം. പിന്നെ വയന ഇല കൊണ്ട് വെച്ച് ടീ ഉണ്ടാക്കിയതാണിത് ഞാൻ. അതിനുശേഷം നമുക്ക് അത് വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കുന്ന അത് വെച്ച് കാച്ചുന്ന വീഡിയോ എടുക്കാം. അപ്പോൾ രണ്ട് മൂന്ന് വയന ഇല ഇട്ടിട്ട് തിളപ്പിക്കുക. എന്നിട്ട് ആ വെള്ളമാണ് നമ്മൾ കുടിക്കുന്നത്. അത് നീർക്കെട്ടിനും മറ്റു എല്ലാ അസുഖങ്ങൾക്കും നല്ലതാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. ഒരു മൂന്നാലഞ്ച് വയന ഇല പറിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് അതിനെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ട് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം പിന്നെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക. അത് ഇതിന് ഒരുപാട് ഞരമ്പുകൾ ഉള്ളതുകൊണ്ട് അരയാൻ ശരിക്ക് പണി വിഷമായിരിക്കും. അതുകൊണ്ട് ശരിക്കും അരയാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കുക. എന്നിട്ട് അതിന് ശേഷം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് പാത്രത്തിൽ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് എടുക്കണം. അതിന് ശേഷം നമുക്ക് അതിൽ തിളച്ച് വരാനാവുമ്പോൾ, ചൂടാകുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ചെമ്പരത്തി താളി പോലെ ഉണ്ടാവും. ഇത് നല്ല ചെമ്പരത്തി താളി പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് രണ്ട് മൂന്ന് കൂർക്കില ചപ്പില്ലേ, പനിക്കൂർക്കില എന്ന് പറയുന്നത് പനിക്കൂർക്കില ചപ്പ് കൂടി ചേർക്കുക. അതായത് രണ്ട് മൂന്ന് ചപ്പ് ചേർത്താൽ മതി. അപ്പോൾ അതും കൂടി ചേർത്ത് തിളക്കുമ്പോൾ അത് നല്ല താളി പോലെ തന്നെ വരും കാണാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ആയിട്ട് നന്നായി തിളച്ച് കഴിഞ്ഞാൽ അത് വാങ്ങി വെക്കാൻ. പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ തലമുടി കറക്കാനും പിന്നെ കറക്കാൻ വേണ്ടിയിട്ട് ചേർക്കും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ ഡൈകളിലുണ്ടാക്കുന്നില്ലേ, അതിലും പനിക്കൂർക്ക ഇല ചേർക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ വയന ഇലയുടെ പനിക്കൂർക്കിലയുടെയും പലതരം തരത്തിലുള്ള ഡൈകളുണ്ട്.
അപ്പോൾ നമ്മൾ ഓർഗാനിക്കായിട്ട് വീട്ടിൽ തയ്യാറാക്കാം ഈ പനിക്കൂർക്കയിലെയും കൂടി. ഈ ഇപ്പോൾ ഒരു വഴുവഴുപ്പുള്ള ഷാമ്പുവിൻ്റെ പരുവത്തിൽ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായി തണുക്കാൻ അനുവദിക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഈ തയ്യാറാക്കിയ സാധനം നമ്മളെ തലമുടിക്കും ഒക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു ടോണറാണ്. നമ്മൾക്ക് ഈ തയ്യാറാക്കിയ സാധനം കുറച്ച് ദിവസം ഉപയോഗിക്കാം. ഇതൊക്കെ തണുത്താലൊരു കുപ്പിയിൽ നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാം. കുളിക്കുന്നതിന് മുമ്പായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാം. മുടിക്ക് നല്ല കട്ടിയും ഉള്ളും കിട്ടും. താരനും ഒഴിവാക്കാം. വായു നാറ്റം ഉള്ളവർക്കും ഇത് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാം. ഇതിൻ്റെ ഇല വെയിലത്ത് ഇട്ട് ഉണക്കി പൊടിച്ച് ഫേസ് വാഷ് ഉണ്ടാക്കുന്നതും വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചിട്ട് റോസ് വാട്ടറും ചേർത്ത്, ഈ പൊടിയും റോസ് വാട്ടറും ചേർത്ത് മുഖത്ത് പുരട്ടിയാൽ മുഖത്ത് നല്ല ഷൈനിങ് ഉണ്ടാകും. മുഖക്കുരു മാറിക്കിട്ടും. ഉള്ള സസ്യത്തെ നമ്മൾ വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ നിന്ന് തന്നെ അറിയാതെ പോകുന്ന നമ്മളെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണിത്. അതിനെ നമ്മൾ അറിയാതെ പോകുന്നു. വളരെ ഉപകാരപ്പെട്ട സാധനങ്ങൾ നമ്മൾ നശിപ്പിച്ച് കളയുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനെ കൊണ്ട് നമുക്ക് ചെയ്യാം. ഇതിനെ നമ്മൾക്ക് ഉണക്കി പൊടിച്ച് പുകയ്ക്കാനിടാൻ തീപ്പ് വെക്കുന്നില്ലേ, പുകയ്ക്കാനിടാം. ഈ സസ്യത്തിൻ്റെ സുഗന്ധം പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ നമുക്ക് ഉപകാരം പറയാം. ഇതിൻ്റെ ഈ സസ്യത്തിൻ്റെ ഉപകാരം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിൻ്റെ സുഗന്ധം ഒന്ന് പ്രത്യേകം വേറെ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ കാച്ചി വെച്ച് തണിഞ്ഞോ എന്ന് നോക്കാം. നന്നായി തണിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. നന്നായി തണിഞ്ഞിട്ട് തണുത്തിട്ട് ഒരു കുപ്പിയിൽ അരിച്ചിട്ട് ഒഴിക്കാനുള്ളതാണിത്. നന്നായിട്ട് ഇപ്പോൾ ആയിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിതിപ്പോൾ അരിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഒഴിച്ചു വെക്കാം. എന്നിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റാവുന്നതാണ്. കണ്ടില്ലേ, ഇത് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രയാസം ഉണ്ടാവും. ഇതിൻ്റെ അകത്ത് നരമ്പും നാരെല്ലാം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇത് വീഴാൻ വേണ്ടി ഭയങ്കര പ്രയാസം. ഇത് കുളിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനെ നമുക്ക് ഉണക്കി പുകയ്ക്കാം. ഈ സസ്യത്തിൻ്റെ സുഗന്ധം പറയേണ്ടതില്ലല്ലോ. തരളി എന്ന അപ്പം ഉണ്ടാക്കിയാലും നല്ല സുഗന്ധമായിരിക്കും. അതുകൊണ്ടും എല്ലാവരും ആ അപ്പം ഇഷ്ടപ്പെടും. ആ സുഗന്ധം കൂടി ഉള്ളതുകൊണ്ട് നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്, നല്ല സുഗന്ധം ഉണ്ടാവും. പിന്നെ അതിനെപ്പറ്റി പ്രത്യേകിച്ച് സുഗന്ധങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കി പറയേണ്ടതില്ലല്ലോ. പിന്നെ ഓരോ ആവശ്യങ്ങൾക്കും അത് നമുക്ക് ഉപയോഗിക്കാൻ, കറി വെക്കുന്നുണ്ടെങ്കിലും ഇറച്ചിക്കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും മറ്റും ഒക്കെ അതിന് നല്ല ഒരു സാധനമാണ്. അതിൻ്റെ ഇല കൊണ്ട് ഇട്ടാലും മതി. മസാലപ്പൊടി ഇല്ലെങ്കിൽ അതിൻ്റെ ഇല കൊണ്ട് ഇട്ടാലും നല്ല സ്മെല്ലായിരിക്കും. ഈ സസ്യത്തെ എല്ലാവരും നല്ലതുപോലെ മനസ്സിലാക്കി ഉപയോഗിക്കുമെങ്കിൽ ഒത്തിരിയേറെ ഗുണങ്ങളുണ്ട് ഇതിനെ കൊണ്ട്. ആരും മനസ്സിലാക്കാതെ പോയ എല്ലാവിധ ഗുണങ്ങളും ഇതിനെ കൊണ്ട് ഉള്ളതാണ്. തലയിലെ താരൻ മാറാനും പെൻ ശല്യം ഒഴിവാക്കാനും ഒക്കെ നല്ല ഗുണകരമായ ഒരു ടിപ്സാണിത്. ഒക്കെ ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല. എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. അതിനുശേഷം അടുത്ത വീഡിയോയുമായിട്ട്, നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ കാണാവുന്നതാണ്. ഇത് സംബന്ധിച്ചുള്ള നെയ്യ്, എണ്ണ കാച്ചുന്നത് ഷാമ്പൂ ഉണ്ടാക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് നോക്കുക. കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമാണ്. ഇന്ന് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത് വളരെയധികം കെമിക്കലുള്ള ആർട്ടിഫിഷ്യലായ സാധനങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി എല്ലാവരും നല്ല നിലയിൽ തേച്ച് നോക്കുക. അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.